Dear students, how are you? Hope you all are fine. Yes, welcome your EVS class. In last class, we already discussed about chapter 1, our body. Have you learned, children? Okay. Now we will study about the next lesson. Lesson 2. What we eat. What is your lesson name? What we eat. What we eat. Food. Food is essential for all living things. Food is essential for all living things. What are the sources of food? The sources of food are plants and animals. What are the sources of food? Plants and animals. Plants give us fruits and vegetables. And animals gives us milk, meat and hair. We eat food when we feel hungry. After playing, we are tired. That time, how can you feel? You can feel hungry. നമുക്ക് വിശപ്പ് ഫീൽ, അതായത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിനുശേഷം എന്തുണ്ടാവും? നിങ്ങൾക്ക് വിശപ്പുണ്ടാവും. ആ വിശപ്പ് എന്താ, നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയി നമ്മൾ ഫുഡ് കഴിക്കും. വൈ ഡു വി നീഡ് ഫുഡ്? ഇനി എന്തിനാണ്, അല്ലെങ്കിൽ ഫുഡ് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യകത എന്താണ്? വൈ ഡു വി നീഡ് ഫുഡ്? ദ ഫുഡ് ഹെൽപ് അസ് ടു ഗ്രോ. ഫുഡ് എന്തിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ വളരാൻ വേണ്ടി. ഫുഡ് ഹെൽപ്പ് അസ് ടു ഗ്രോ. ഫുഡ് ഗീവ്സ് അസ് എന്ത് തരുന്നുണ്ട് നമുക്ക്? ഫുഡ് ഗീവ്സ് അസ് എനർജി. ഫുഡ് ഗീവ്സ് അസ് എനർജി. ഫുഡ് മേക്സ് അസ് strong and healthy. Strong and healthy. And food also help us to energy and work. Energy to work and play. അതായത് എനർജി കിട്ടുന്നതിനോടൊപ്പം തന്നെ എന്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള, അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയും കൂടെയാണ് ആര് തരുന്നത്? ഈ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. Some foods, എന്നാ ചില ഫുഡ്സ് ആവും. സം ഫുഡ്സ് ആ പ്രൊട്ടക്ട് അവർ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ചില ഡിസീസസിനെ, അതായത് ഫൈവ് ഡിസീസസ്, ആ ഡിസീസസിനെ അത് ഫൈറ്റ് ചെയ്യുന്നു ചില ഫുഡുകൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈ ഡു വി നീഡ് ഫുഡ്? ദ ഫുഡ് ഹെൽപ്പ് അസ് ടു ഗ്രോ, എന്താണ്, വളരാൻ വേണ്ടി. പിന്നെന്താണ്? ഫുഡ് ഗീവ്സ് അസ് നമുക്ക് എന്ത് ചെയ്യുന്നു? എനർജി. എനർജി എന്തിനാണ്? നമുക്കൊരു നിങ്ങൾ കളിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് സ്ട്രോങ് ആണ്, നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അവിടെ ആരുടെ ഹെൽപ്പ് വേണം? അതായത് ഫുഡ് വേണം. ആ ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് എന്ത്, നമ്മളത് സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആൻഡ് ഹെൽത്തി. പിന്നെന്താ പറഞ്ഞത്? ആ ഫുഡ് ഈസ് ഓൾസോ ഹെൽപ്പ് അസ് ടു ഫൈറ്റ് ഡിസീസസ്, അതായത് ഡിസീസസിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നു. രോഗാണുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? ആ രോഗാണുക്കൾ വരാതിരിക്കാൻ വേണ്ടി തടയുന്നു. എന്ത്? ചില ഫുഡുകളൊക്കെ. ഓക്കെ, വി ഓൾ ഈറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. What did you have breakfast? Idli, dosa, chapati, etc. Everyone eat different kinds of food, not all are same. So we can understand that different people like different food. There are three important different kinds of food. There are three important kinds of food. The first one is body building food. Body building food. And second one is energy giving food.
And third one, health giving food. There are three different kinds of food. The first one is body building food and energy giving food and health giving food. Different kinds of food. The first one is body building food. Milk, pulses, eggs, meat and fish. These are body building food. Help us grow. They make our bones and muscles strong. Second one is energy giving food. Rice, bread, sugar, butter and oil. They give us the energy to work and play. Last one is health giving food. Fruits and vegetables keep us healthy. They keep us from falling ill. Next we will study about raw and cooked food. We eat both raw and cooked food. That is fruits, some vegetables like such as carrots, cucumber, radish can be eaten raw. Then cooked food. We eat rice, dal, meat, most vegetables. Most vegetables after they are cooked. Raw and cooked food. Raw means uncooked food. Okay.